participants in the conference. നമ്മുടെ പ്രയർ ലൈനിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാമോ? അച്ഛൻ കേറിയിട്ടുണ്ട്. ആരാ? അച്ഛനോ? പ്രൈസ് ദ ലോർഡ്. വന്നവരുടെ ഒക്കെ പേരൊന്ന് പറയാമോ? പിന്നെ ആരൊക്കെയുണ്ട്? ഞാനുണ്ട്, മോളിയുണ്ട്. ആ പ്രൈസ് ലോർഡ്. മോളി അനി ആന്റി ഉണ്ട്. ആ പ്രൈസ് ലോർഡ് ആന്റി. ഞാനുണ്ട്, രമണി മാമ. ആ രമണി മാമ. പ്രൈസ് ലോർഡ്. ഹലോ, ഹലോ. ന്യൂയോർക്കിൽ സൂസൻ ഉണ്ട്. സൂസനെ പ്രൈസ് ലോർഡ്. പുഷ്പയുണ്ട്. ആ പ്രൈസ് ദ ലോർഡ്. മോളമ്മയുണ്ട്. ആ പ്രൈസ് ദ ലോർഡ്. ഓക്കേ. അല്ലേ മോളമ്മ സിസ്റ്റർ? ഓക്കെ. സ്തോത്രം. ആക്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? ഹലോ, സതീഷ് ബ്രാണെന്ന് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ. സതീഷ്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആ പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. സ്തോത്രം. എല്ലാവർക്കും സ്നേഹം വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ആർക്കെന്തെങ്കിലും പ്രയർ റിക്വസ്റ്റോ അല്ലെങ്കിൽ പ്രൈസ് റിപ്പോർട്ടോ പറയാനുണ്ടെങ്കിൽ ഈ സമയത്ത് പറയാം. ആർക്കും ഒന്നും ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയാന്? പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പ്രൈസ് റിപ്പോർട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഹലോ സൂസനെ. യെസ്. പിന്നെ മോളി സിസ്റ്റർക്ക് പിന്നെ രണ്ട് ടെസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആ ടെസ്റ്റിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ഇരിക്കും. അതിന് വേണ്ടി ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. സ്തോത്രം. ന്യൂയോർക്കിലുള്ള മോളി പ്രവർത്തിച്ചോണ്ടിരിക്കുക പ്രയർക്കിനായിട്ട്. പല പല ടെസ്റ്റുകളൊക്കെ നടത്തി, എല്ലാം നെഗറ്റീവ് ആണ് റിപ്പോർട്ട് കിട്ടി. അപ്പൊ വീണ്ടും വീണ്ടും ഓരോ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ട് ടെസ്റ്റും കൂടെ ഉണ്ട്. എല്ലാം നല്ല റിപ്പോർട്ട് കിട്ടുവാനായിട്ട് നമുക്ക് ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയാൻ? എന്റെ ലൈസൻസിന്റെ, ഞാൻ ആ പരീക്ഷ പാസ്സായ വിഷയം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സിസ്റ്റർ, ലൈസൻസിന്റെ പേപ്പേഴ്സ് എല്ലാം വരാനായിട്ട്. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മള് സതീഷ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. റേഡിയോളജിയുടെ ഒരു എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ എക്സാം പാസ്സായി, ദൈവത്തിന് സ്തോത്രം. ഇനി അതിന്റെ ആ ലൈസൻസിന്റെ പേപ്പേഴ്സും എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും സഹോദരനെ ദൈവസന്നിധി വഹിച്ച് പ്രാർത്ഥിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയാൻ? സ്തോത്രം. എന്നാൽ ഈ സമയത്ത് മത്തായിച്ചൻ പ്രയർലൈനിലുണ്ടോ? ഹലോ. ഓക്കെ. എന്നാൽ ഈ സമയത്ത് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇന്ന് കൂടി വരവ് ഏറ്റവും അനുഗ്രഹമായി ആയി തീരുമാനിച്ചു നമുക്ക് ദൈവസന്നിധിയില് ഈ വന്നിരിക്കുന്ന എല്ലാ ജനത്തെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് സത്യം പറയുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവ് സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ സന്ധ്യയുടെ യാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിദൂരതകളിൽ ഇരുന്നുകൊണ്ട് നിന്റെ തിരുവചനം കേൾക്കുവാനും കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം കേൾക്കുവാനും എല്ലാവരെയും ഏതെങ്കിലും വിഷയത്തിൽ
ഉപദ്രവത്തിൽ ഉണ്ടാകാതെ തിരുമേനി അത് കാത്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കട്ടെ. അടുത്ത ദിവസം നല്ല വാർത്തകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, തിരുക്കരത്തേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സതീഷ് തിരുക്കരത്ത് സമർപ്പിക്കുന്നു. നിന്റെ മകൻ കൊടുത്ത വിജയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുമേനി ഇനി എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വരുവാനും നിന്റെ മകൻ നല്ല ജോലി ലഭിക്കാനും തിരുമേനി ഇടയാക്കണം, പ്രാർത്ഥിക്കുക. നീ അങ്ങനെ ചെയ്തിരിക്കുക, നിന്നോട് സ്തുതിക്കട്ടെ. ഈ പ്രയർ ലൈനിലിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരത്തേക്ക് സമർപ്പിക്കുന്നു. ശാരീരികമായ ക്ലേശമോ ഭാരമോ ഉണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി തിരുവചനത്തിലൂടെ നീ അവരെ സ്പർശിക്കണമേ. നിന്റെ രക്തത്താൽ നീ അവരെ, നിന്റെ ആത്മാവിനാൽ നീ അഭിഷേകം ചെയ്യണമേ. രോഗബന്ധനങ്ങളിൽ നിന്ന്, അന്യായ കെട്ടുകളിൽ നിന്ന്, അന്ധകാര ശക്തികളിൽ നിന്ന് പ്രസാവിനെ നീ അവരെ വിടുവിച്ചോ. ഇന്ന് രാത്രി എന്ന് വലിയ സാക്ഷ്യത്തിന് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രേരണയെ തിരുക്കരി സമർപ്പിക്കുന്നു. ഇത് കണ്ടക്ട് ചെയ്യുന്ന നിന്റെ മകളെയും ഇതിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും തിരുക്കരി സമർപ്പിക്കുന്നു. നാഥ, ഇന്ന് രാത്രിയിൽ ഒരു വിടുതലിന്റെ രാത്രിയായി തരുവാൻ ഇത് അനേകർക്ക്, അനേക ദേശങ്ങളിൽ ഇത് പടർന്ന് പന്തുവെച്ച് നിന്റെ വചന വ്യാപ്തിക്ക് കാരണമാകുവാൻ തിരുമേനി സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്ന് സാക്ഷ്യത്തിനായി, വചന സംസാരത്തിനായി കയറുന്ന നിന്റെ മകനെ തിരുക്കൽ സമർപ്പിക്കുന്നു. നീ വിളിച്ചു വേർതിരിച്ചു നിന്റെ കുരിശൻ ചുവട്ടിൽ കൊണ്ടുവന്നു.